പ്രോമില് പഠിക്കുന്ന കോഴിക്കോട് രൂപതയിലെ അർജുൻ എന്ന് പറയുന്ന ഒരു അച്ഛനെന്റെ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞു, സിനഡ് കഴിഞ്ഞപ്പോൾ ആന്റണി സ്വാമി എന്ന് പറയുന്ന മെത്രാപ്പോലീത്ത പറഞ്ഞൊരു കാര്യമുണ്ട്. അവര് ഒരുമിച്ച് താമസിച്ചിരുന്നിടത്ത് പരസ്പരം അവർ വിളിച്ചിരുന്നത് ഫ്രഥേല്ലോ എന്നാണ്. സഹോദര, അതാരും പറഞ്ഞിട്ടില്ല, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന ഒരു വിളിയാണ്. നോക്കിക്കേ, ഈ സിനഡിൽ 12 പേരുടെ ഗ്രൂപ്പ് ഒരു മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരിക്കുന്നു. ഒരുമിച്ചിരുന്ന് ഒരേ തുല്യതയോടുകൂടി സംസാരിക്കുന്നു. എല്ലാവർക്കും തുല്യ സമയം അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സമഭാവനയുടെ, സാഹോദര്യത്തിൻ്റെ, തുല്യതയുടെ അവസ്ഥയിലേക്ക് സഭയെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. 1963 രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തുടങ്ങുമ്പോൾ കർദിനാൾ സ്പ്രിറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും അടിയിൽ അൽമായരും, അതിനു മുകളിൽ വൈദികരും, അതിനു മുകളിൽ മെത്രാന്മാരും, അതിനു മുകളിൽ കർദിനാളന്മാരും, ഏറ്റവും മുകളിൽ മാർപ്പാപ്പായുമായിട്ട് നിൽക്കുന്ന ഒരു പിരമിഡല്ല, അസമത്വത്തിൻ്റെ ഒരു പിരമിഡല്ല സഭ. സുവിശേഷത്തിൽ ഇന്ന് ഈശോ പറയുന്നത് ഇതുതന്നെയാണ്. നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ആരെയും ഗുരുവെന്ന് വിളിക്കരുത്, ആരെയും റബ്ബി എന്ന് വിളിക്കരുത്. കാരണം പിതാവ് ഒന്നേ ഉള്ളൂ, നിങ്ങളോ, നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. സാഹോദര്യ തുല്യത, സമഭാവന, ഇതാണ് ക്രിസ്തുവിൻ്റെ സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പിന്നെയും അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടുന്നു, വസ്ത്രത്തിന് തൊങ്ങൽ കൂട്ടുന്നു. ഡ്രസ് കോഡാണ്. ഡ്രസ് കോഡ് കണ്ടാൽ തന്നെ അറിയാം ഈ ഹൈറാർക്കിയിൽ ഏത് സ്ഥാനത്ത് നിൽക്കുന്നെന്ന്. പോലീസുകാരുടെ തോളയിൽ വെച്ചിരിക്കുന്ന സ്റ്റാർ നോക്കിയല്ലേ അറിയുന്നത് അവൻ എസ്ഐയാണോ, അതിന് മുകളിൽ ഉള്ള സർക്കിളാണോ, അതിൻ്റെ മുകളിലുള്ളവനാണോന്നോ. സഭയിലും ഡ്രസ് കോഡുണ്ട്. പിന്നെ അഭിസംബോധന ചെയ്യുന്നതിനെക്കുറിച്ച് ഈശോ പറയുന്നു, അഭിസംബോധനയിൽ തന്നെ കോഡുണ്ട്. റവറൻ്റ്, റൈറ്റ് റവറൻ്റ്, ഈ പറയുന്ന അസമത്വത്തിൻ്റെ, സമഭാവന ഇല്ലായ്മയുടെ ഒരു ഹൈറാർക്കിയിലാണ് സമൂഹം നിൽക്കുന്നത്. ഈശോ പറയുന്നത്, നിങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ, എല്ലാവരും സഹോദരന്മാരാണ്. സമഭാവനയുടെ സമൂഹമായിരിക്കണം സഭ. ഫ്രാൻസിസ് പാപ്പ എന്താ ചെയ്യുന്നത്, ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈ ഒരു സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ സമഭാവനയിലേക്കും സാഹോദര്യത്തിലേക്കും സഭയെ കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമത്തിലാണ്. ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത്, ഏതാണ് മാറേണ്ടത്? ഈ ഹൈറാർക്കിയുടെ വിവിധ തട്ടുകളാണോ മാറേണ്ടത്, അതോ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന മനോഭാവം, ഹൈറാർക്കിക്കൽ മനോഭാവം, ഇതാണോ മാറേണ്ടത്? ഈശോ പറയുന്നതനുസരിച്ച് രണ്ടും മാറേണ്ടതല്ലേ? കാരണം പിതാവ് ഒന്നേ ഉള്ളൂ, നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. സമഭാവനയുടെ, സാഹോദര്യത്തിൻ്റെ, ജീവിത കൂട്ടായ്മയായി സഭ മാറുന്നിടത്താണ് സഭ ക്രിസ്തുവിൻ്റെ സഭയായി തീരുന്നത്.